നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പണ്ട് കാലം മുതൽക്ക് കേരളീയർക്കിടയിൽ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ആയുർവേദ ഔഷധക്കൂട്ടിനെ കുറിച്ചിട്ടാണ്. മുക്കുടി എന്നാണ് ഈ ഒരു ഔഷധക്കൂട്ട് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ തന്നെ ദഹന വ്യവസ്ഥ വളരെയധികം പ്രശ്നത്തിലാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു മാസത്തിൽ മാത്രമല്ല, വർഷകാലത്ത് പൊതുവെ ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ വളരെ ഗുണം തരുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒരു കൂട്ടാണ് ഈ ഒരു മുക്കുടി എന്ന് പറയുന്നത്. പണ്ട് തലമുറയിലൊക്കെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ തന്നെ അവർ മുടങ്ങാതെ കഴിച്ചിരുന്ന ഒരു ഔഷധ സേവ കൂടിയാണ്. പക്ഷേ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചൊരു അന്യം നിന്ന് പോയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു മുക്കുടിയുടെ കൂട്ട് ചോദിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു മുക്കുടി എന്നുള്ള മരുന്ന് നമുക്ക് ഏത് രീതിയിലെല്ലാം പ്രിപ്പയർ ചെയ്യാം, അതിനെന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്. ശരീരബലം കുറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള വർഷകാലത്ത് അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുകയും ഈർപ്പം കെട്ടി നിൽക്കുകയും ഇതുവഴി രോഗാണുക്കൾ വളരാനുള്ള ഒരു സാഹചര്യം കൂടുതലാവുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ടും ഈ ഒരു വൈറസിൻ്റെ അറ്റാക്കൊക്കെ നേരിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ നല്ല ഒരു ഔഷധക്കൂട്ടാണ് ഈ ഒരു മുക്കുടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ ആളുകൾക്ക് മാത്രമല്ല, നമ്മൾ സൂതികകൾ, അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഒരു മുക്കുടി കൂട്ട് നമുക്ക് അവർക്കും തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അവരിലും തന്നെ ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. പുളിയില്ലാത്ത മോരാണ് ഇതിലെ പ്രധാന ചേരുവയായിട്ട് പറയുന്നത്. അതുപോലെ കാച്ചിയ മോരും കാച്ചാത്ത മോരും ഉപയോഗിക്കാറുണ്ട്. പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രിപ്പറേഷനിൽ പലവിധ വ്യത്യാസങ്ങളും കാണാറുണ്ട്. എങ്കിൽ പോലും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പറേഷൻ, ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു മെത്തേഡ് ഞാനിവിടെ പറയാം. ദശപുഷ്പമാണ് ഇതിലെ പ്രധാന ഒരു മറ്റൊരു ചേരുവ. അതിലാദ്യം പറയുന്നത് കറുകയെ കുറിച്ചിട്ടാണ്. കറുക ഒരുപാടേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ബുദ്ധി വികാസത്തിനും അതുപോലെ ചർമ്മ രോഗങ്ങൾക്കും വ്രണം ഇല്ലാതാക്കുവാനും നട്ടെല്ലിനും തലച്ചോറിനും അതുപോലെ ഞരമ്പുകൾക്കുമെല്ലാം തന്നെ അസുഖമുള്ളവർക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. മറ്റൊന്ന് ചെറുളയാണ്. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും അതുപോലെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, രക്തസ്രാവം, കൃമിശല്യം, മൂത്രക്കല്ല്, ഇവയ്ക്കെല്ലാം തന്നെ ദിവ്യ ഔഷധമായിട്ടാണ് ചെറുളയെ കാണുന്നത്. മറ്റൊന്ന് വിഷ്ണുക്രാന്തിയാണ്. ഇത് തലച്ചോറിൻ്റെ ബലഹീനതയ്ക്കും അതുപോലെ ഗർഭാശയ ദൗർബല്യത്തിനുമൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് പൂവാങ്കുറുനില. നമ്മൾ വിഷശമനമായിട്ടും പനിക്കും എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. മുയൽ ചെവിയിൽ നിന്നുള്ള ഈ ഒരു ഔഷധം നേത്രരോഗങ്ങൾക്കും ടോൺസിലൈറ്റിസിനും എല്ലാം തന്നെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന മുക്കുറ്റിയാണ്. ഇത് വിഷശമനമായിട്ടും അതുപോലെ മുറിവ് ഉണങ്ങാനും വയറിളകാനും അതുപോലെ ചുമ, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി. മറ്റൊന്ന് കയ്യോന്നിയാണ്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ മുടിക്കും വളരെ ഉത്തമമാണ്. നിലപ്പന എന്നുള്ളത് വാജീകരണ ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ കാണുന്നത്. അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അവസ്ഥകളിലും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉദര രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. രക്തസ്രാവം, മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഉഴിഞ്ഞ ഉപയോഗിക്കുന്നത് മലബന്ധം, അതുപോലെ വയറുവേദന, മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വാതരോഗങ്ങളിൽ നീര്, പനി, ഇവയ്ക്കെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ളതാണ്. മറ്റൊന്ന് തിരുതാളിയാണ്. വന്ധ്യതയ്ക്കാണ് ഇത് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം തന്നെ ഈ ഒരു തിരുതാളിയുടെ പ്രധാന ചേരുവ ചേർക്കാറുണ്ട്. മറ്റൊന്ന് നമ്മൾ ചേർക്കുന്നത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം അത് അല്പം കയ്പ്പ് കൂടുതലുള്ള ഒരു ഔഷധമാണ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർക്കുക. ഈ ഒരു ആര്യവേപ്പ് ചേർക്കുന്നതിന് പിന്നിലുള്ള ഒരു കാര്യം നല്ലൊരു പ്യൂരിഫിക്കേഷൻ നടക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇത്തരം ആര്യവേപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അതിന് പുറമേ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൽ മറ്റുള്ള ചേരുവ എന്ന് പറയുന്നത് കുരുമുളക്, വെളുത്തുള്ളി, ചുക്ക്, ഇന്ദുപ്പ്, മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ചതച്ചത്,
ചെറിയ ജീരകം ചതച്ചത്, ഇവയെല്ലാം കൂടെ നമ്മൾ മോരിൽ നന്നായിട്ട് അരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ കൂട്ടുകളും എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് മോരിൽ, അത് കാച്ചിയ മോരിലോ പച്ച മോരിലോ നന്നായിട്ട് ചേർത്തിളക്കിയിട്ട് ഈ ഒരു ഔഷധ കൂട്ട് കുടകപ്പാല ഇലയിലാണ് കുമ്പിൾ കുത്തിയിട്ടൊക്കെ തന്നെ കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ കുടകപ്പാല ഇലയ്ക്കും തന്നെ ഒരുപാടേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് വഴി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുവാനും അതുവഴി നല്ല ഒരു ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ തന്നെ ഈ ഒരു വർഷകാലത്ത് നമുക്ക് നിലനിർത്താൻ സാധിക്കാനുമുള്ള നല്ലൊരു ഔഷധ കൂട്ടാണ് ഈ ഒരു മുക്കുടി സേവ. അത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കേണ്ടത് രാവിലെ വെറും വയറിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപോ ആയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് സൂതികകളിൽ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ തെങ്ങും പൂക്കുല പോലുള്ളവയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പഞ്ചകോലം, കുരുമുളക്, ജീരകം, അയമോദകം, മഞ്ഞൾ, ഇന്ദുപ്പ്, വയമ്പ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ടും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഈ ഒരു കൊറോണ കാലത്തൊക്കെ തന്നെ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വളരെ സേഫായിട്ട് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ നല്ല ഒരു ഔഷധ കൂട്ടാണ് ഇത്. പണ്ട് കാലത്ത് ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു മുക്കുടി നിവേദ്യം ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ചുക്ക്, കുരുമുളക്, മാതളം, ജീരകം, മഞ്ഞൾ, ഇന്ദുപ്പ് ഇവയെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു മുക്കുടി നിവേദ്യം നൽകിയിരുന്നത്. ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന ഈ ഒരു മുക്കുടി മരുന്നെന്ന് പറയുന്നത് ഒരുപാടേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു ദിവ്യ ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് കർക്കിടക മാസം തീരാറായി എങ്കിലും വിഷമിക്കേണ്ട, കാരണം നമ്മൾ ഈ ഒരു മഴക്കാലത്ത് പൊതുവേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഔഷധ കൂട്ടാണ്. അപ്പോൾ ഇത് ഒരുവിധം ആളുകൾക്കൊക്കെ തന്നെ പരിചയം കുറവുള്ള ഒരു ഔഷധമാണ്. സാധാരണ നമ്മൾ കർക്കിടക കഞ്ഞിയും പത്തിലയും ഒക്കെ കഴിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ ഒരു മുക്കുടിയെ കുറിച്ചിട്ടുള്ള അറിവ് വളരെ ചുരുക്കമാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ ഒരു അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.